നമസ്കാരം. നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 5 ദേശീയ പക്ഷിദിനമാണ്. നമ്മുടെ വീട്ടുമുറ്റത്തെ മുല്ലയിലും ചെമ്പരത്തിയിലും അരുളിയിലും എന്നും വന്നു പോകുന്ന നമ്മുടെ മനസ്സിന് ആഹ്ലാദം തരുന്ന കൊച്ചു കുരുവികൾ മുതൽ മനോഹരമായ പക്ഷികൾ, നമ്മുടെ പാടത്തും പറമ്പിലും പാറി നടക്കുന്ന മാരുവിൽ പറവകൾ, അവയെക്കുറിച്ച് നമുക്കിന്ന് ഓർക്കാം. അവരുടെ ക്ഷേമത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. നമ്മുടെ മനസ്സിന് ആഹ്ലാദം നൽകുന്ന ആ പക്ഷിക്കൂട്ടങ്ങളെ നമുക്ക് നന്നായി പരിപാലിക്കാം. ഇന്ന് ദേശീയ പക്ഷിദിനം. പക്ഷികൾക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ജനുവരി 5 ദേശീയ പക്ഷിദിനമായി നമ്മൾ ആചരിക്കുന്നത്. പക്ഷികൾ അതിശയകരമാണെങ്കിലും അവ പ്രത്യേക ഭീഷണി നേരിടുന്ന ഒരു വലിയ മൃഗസംഘമാണ്. നിയമവിരുദ്ധമായ വളർത്തുമൃഗങ്ങളുടെ വ്യാപാരം, രോഗങ്ങൾ, ആവാസ വ്യവസ്ഥയുടെ നഷ്ടം എന്നിവ കാരണം നിരവധി പക്ഷിവർഗ്ഗങ്ങൾ ഭീഷണിയിലാണ് എന്ന വസ്തുത അർത്ഥമാക്കുന്നത് പക്ഷികളുടെ ആവശ്യങ്ങളെക്കുറിച്ച് പൊതു അവബോധം വളർത്തുന്നതിന് എന്നത്തേക്കാളും പ്രധാനമാണ്. നൂറുകണക്കിന് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് പക്ഷികളെ ആശ്രയിച്ചിരിക്കുന്നു. ദേശീയ പക്ഷിദിനത്തിന്റെ ചരിത്രമൊന്ന് നോക്കിയാലോ? അവർ നിങ്ങളുടെ വീട്ടുമുറ്റത്തെ നക്ഷത്ര കർദിനാളായാലും അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിയെത്തുന്ന സാധാരണ പ്രാവുകളായാലും പക്ഷികൾ എപ്പോഴും നമ്മളുടെ ഹൃദയങ്ങളിൽ ആകർഷണീയതയുടെയും സ്നേഹത്തിന്റെയും ആരാധനയുടെയും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു കഴുകൻ പറന്നുയരുന്നത് കാണുമ്പോൾ മാത്രം തട്ടുന്ന ഒരു പ്രത്യേക വിസ്മയമുണ്ട്. നിർഭാഗ്യവശാൽ മിക്ക പക്ഷികളും ഒന്നുകിൽ വംശനാശ ഭീഷണി നേരിടുന്നവയോ സംരക്ഷിക്കപ്പെടുന്നവയോ ആണ്. ഇത് കൂടുതലും ആവാസ വ്യവസ്ഥയുടെ നഷ്ടമല്ലെങ്കിൽ അനധികൃത വളർത്തുമൃഗങ്ങളുടെ വ്യാപാരം മൂലമാണ്. അതുകൊണ്ടാണ് ഏവിയൻ വെൽഫെയർ കോളിഫഷൻ ദേശീയ പക്ഷിദിനം സൃഷ്ടിച്ചത്. ഈ പ്രധാനപ്പെട്ട മൃഗങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും ദുരവസ്ഥകളെയും കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവയുമായി ആരോഗ്യകരവും കൂടുതൽ സുസ്ഥിരവുമായ ബന്ധം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ മാറ്റം എങ്ങനെ ആരംഭിക്കാം. ദിനോസറുകളുടെ പരിണാമവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള പക്ഷികൾ പലപ്പോഴും ഭൂതകാലത്തിന്റെ ജീവനുള്ള കണ്ണികളായി കണക്കാക്കപ്പെടുന്നു. അവ പലപ്പോഴും ആവാസ വ്യവസ്ഥയിലെ പ്രധാന സ്പീഷീസുകളാണ്. അതിന്റെ ആരോഗ്യത്തിന്റെയും ചൈതന്യത്തിന്റെയും സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, മരപ്പെട്ടകൾ ഉപേക്ഷിക്കപ്പെടുന്ന ദ്വാരങ്ങൾ പലപ്പോഴും മറ്റു പലതരം മൃഗങ്ങളുടെ ഭവനങ്ങളായി ഉപയോഗിക്കുന്നു. അതിനർത്ഥം മരപ്പെട്ടകൾക്ക് ഭക്ഷണ സ്രോതസ്സുകൾ ഇല്ലാതായാൽ, അല്ലെങ്കിൽ ശരിയായ തരത്തിലുള്ള മരങ്ങൾ ഇല്ലാതായാൽ, എല്ലാ മൃഗങ്ങളും അവരുടെ പെക്കിംഗ് കഴിവുകളെ ആശ്രയിച്ചിരിക്കും. 2002 സ്ഥാപിതമായ ദേശീയ പക്ഷിദിനം താരതമ്യേന പുതിയതാണെങ്കിലും പക്ഷികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രതികൂല സാഹചര്യങ്ങൾ മൃഗരാജ്യത്തിന് പുതുമയുള്ള കാര്യമല്ല. ഡോഡോ, ലാബ്രഡോർ താറാവ് അല്ലെങ്കിൽ പാസഞ്ചർ പീജിയൺ എന്നിവയോട് ചോദിക്കൂ. അനേകം തദ്ദേശീയ അമേരിക്കൻ ഗോത്രങ്ങൾ പവിത്രമായി കണക്കാക്കുകയും പലപ്പോഴും അതിന്റെ മരണം വരെ അമേരിക്കൻ കലാസൃഷ്ടികൾക്ക് വിഷയമാകുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ ദേശീയ പക്ഷിദിനത്തെ സ്നേഹിക്കുന്നത്? കാരണം പക്ഷികൾ നക്ഷത്ര കുരുവികളെക്കാളും കൂടുതലാണ്. 90,800 ഇനം പക്ഷികളുണ്ട്. സബർബർ അമേരിക്കയിൽ നിങ്ങൾ ഒട്ടകപക്ഷിയോ എമുവിനെയോ കാണാൻ സാധ്യതയില്ലെങ്കിലും അല്പം പരിശ്രമവും ക്ഷമയും ശ്രദ്ധേയമായ പക്ഷികളുടെ ഫലങ്ങൾ നൽകില്ലെന്ന് പറയാനാവില്ല. ദേശീയ പക്ഷിദിനം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വസിക്കുന്ന 850 സ്പീഷീസുകൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പക്ഷികളെ ആഘോഷിക്കുന്നു. തീർച്ചയായും അവയ്ക്കെല്ലാം 2 ചിറകുകളും തൂവലുകളും ഒരു കൊക്കുമുണ്ട്. എന്നാൽ അതിനുശേഷം ശ്രദ്ധേയമായ വ്യത്യാസങ്ങളുമുണ്ട്. കാരണം പക്ഷികൾ ഭീഷണിയിലാണ്. ദേശീയ പക്ഷിദിനം വാർഷിക ക്രിസ്മസ് ബേർഡ് കൗണ്ടിനോടനുബന്ധിച്ച് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇത് 3 ആഴ്ച നീണ്ടു നിൽക്കും. ഇത് അമേരിക്കയിലെ വന്യപക്ഷികളുടെ ട്രാക്ക് സൂക്ഷിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൗരശാസ്ത്ര സർവേയാണിത്. നമുക്ക് കാണാൻ കഴിയുന്ന അത്ര പക്ഷികളെ എണ്ണുമ്പോൾ പക്ഷികളുടെ എണ്ണം കൃത്യമായി നമുക്ക് ലഭിക്കും. ജനുവരി 5 പക്ഷിപ്രേമികൾ രാജ്യത്തെ 10,00,000 ബന്ദികളാക്കിയ പക്ഷികളുടെ പരിപാലനത്തിലേക്കും ക്ഷേമത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നാട്ടുവട്ടം പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ R.Thulasi. 55 കോടി രൂപയുടെ പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ് മലപ്പുറത്ത് ആരംഭിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി. മൺട്രോത്തുരുത്തിൽ സാഹിത്യത്തുരുത്ത് കലാ സാഹിത്യ ക്യാമ്പിന് തുടക്കമായി. മന്ത്രി K.N. ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തയിലേക്ക്. 52 കോടിയുടെ പാൽപ്പൊടി നിർമ്മാണ യൂണിറ്റ്
മലപ്പുറത്ത് ആരംഭിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചൂറാണി. കേരള ബ്രാൻഡ് പാൽപ്പൊടിക്കായി 52 കോടിയുടെ പാൽപ്പൊടി നിർമ്മാണ കേന്ദ്രം ഉടൻ ആരംഭിക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചൂറാണി. പെരിനാട് ചിറക്കോണം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു. കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം സൗജന്യമായി നൽകിയ ഗോവിന്ദനെ മന്ത്രി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി ദിനേശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ, പഞ്ചായത്ത് ആരോഗ്യ സമിതി അധ്യക്ഷ ഇജീന്ദ്രലേഖ, ക്ഷേമസമിതി അധ്യക്ഷൻ മുഹമ്മദ് ജാഫി, വികസന സമിതി അധ്യക്ഷ സോമവല്ലി, ആരോഗ്യ സമിതി ചെയർപേഴ്സൺ എസ് ശ്രുതി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൽ അനിൽ, സെക്രട്ടറി എ ബാബുരാജ്, അഡ്വക്കേറ്റ് ആർ സേതുനാഥ്, സന്തോഷ് കുമാർ, എസ് ശ്രീദേവി, തോട്ടത്തിൽ ബാലൻ, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. പാൽപ്പൊടി നിർമ്മാണത്തിനായി മലപ്പുറത്ത് 52 കോടിയുടെ പ്ലാന്റ് ആരംഭിക്കാൻ നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിർഭയമായ അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വില നൽകുന്ന ഏക സംസ്ഥാനമാണ് കേരളമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ. നിർഭയമായ അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരങ്ങൾക്കും ഏറ്റവും അധികം സ്വാതന്ത്ര്യമുള്ള സംസ്ഥാനം കേരളം മാത്രമാണെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ. കാർട്ടൂൺ വരച്ചാലോ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയാലോ ജയിലഴികൾക്കുള്ളിൽ ആകുന്ന സംസ്ഥാനങ്ങൾ പോലും ഇന്ത്യയിലുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യവുമുള്ള ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഭയക്കേണ്ടതില്ലാത്ത ഏക പ്രദേശമാണ് കേരളമെന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് യുവ എഴുത്തുകാർക്ക് വേണ്ടി മൺട്രോത്തുരുത്തിൽ സംഘടിപ്പിച്ച തൂലികത്തുരുത്ത് യുവസാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള മൺട്രോത്തുരുത്തിൽ വെച്ച് തന്നെ യുവ സാഹിത്യകാരന്മാരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സജീവ ചർച്ചയാകുന്ന സമകാലീന ലോക സാഹചര്യത്തിൽ സാങ്കത്യമേറെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. യുവജന ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് സ്വാഗതം പറഞ്ഞു. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജോറോം, ക്യാമ്പ് ഡയറക്ടർ കുരിയപ്പുഴ ശ്രീമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ജയചന്ദ്രൻ, യുവജനക്ഷേമ ബോർഡ് അംഗം സന്തോഷ് കാല, യുവജനക്ഷേമ മെമ്പർ സെക്രട്ടറി വി ഡി പ്രസന്നകുമാർ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ വി എസ് ബിന്ദു, ജില്ലാ യൂത്ത് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എസ് ഷബീർ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ആദ്യ ദിവസമായ ഇന്നലെ ക്യാമ്പ് ഡയറക്ടർ കുരിയപ്പുഴ ശ്രീകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. കവിതാ തെരുവ് എന്ന സെക്ഷനിൽ പ്രശസ്ത സാഹിത്യ നിരൂപകൻ EP രാജഗോപാൽ ക്ലാസ് നയിച്ചു. വൈകുന്നേരം കവിയരങ്ങിൽ പ്രശസ്ത കവികളായ PN ഗോപികൃഷ്ണൻ, ഗിരീഷ് പുലിയൂർ, ബാബു പാക്കനാർ, ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, M സംഗ്, K സജീവ്കുമാർ തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. ഇളമ്പള്ളൂർ മൈത്രിനഗർ കുടുംബ സംഗമവും വാർഷിക യോഗവും നടത്തി. ഇളമ്പള്ളൂർ മൈത്രിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷവും വാർഷിക പൊതുയോഗവും നടന്നു. സൗജന്യ PSC പരിശീലകൻ പ്രദീപ് മുഖത്തല മുഖ്യ അതിഥിയായി പങ്കെടുത്തു. നഗർ പ്രസിഡന്റ് സദാശിവൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. 75 വയസ്സിന് മുകളിൽ പ്രായമായവരെ ആദരിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഡയസ്, പത്മകുമാർ, ശശാങ്കൻ, രാജേന്ദ്രപ്രസാദ്, വിജയലക്ഷ്മി, സിന്ധു, നിതീഷ് എന്നിവർ സംസാരിച്ചു. CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനത്തിൽ എല്ലാ ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് നടന്ന ജനകീയ കൂട്ടായ്മ കുണ്ടറയിലും കേരളപുരത്തും പെരുമ്പുഴയിലും ആശുപത്രി ബുക്കിൽ നടന്നു. CPMന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മകൾ നടന്നു. കുണ്ടറ മുക്കടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ബാൾഡുവിൻ ഉദ്ഘാടനം ചെയ്തു. M വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. V ശിവപ്രസാദ്, പ്ലാവർ ജോൺ ഫിലിപ്പ്, മാത്യു വർഗീസ് എന്നിവർ സംസാരിച്ചു. കേരളപുരത്ത് ഏരിയ സെക്രട്ടറി SL സജികുമാർ ഉദ്ഘാടനം ചെയ്തു. രാജീവ് അധ്യക്ഷത വഹിച്ചു. കിഴക്കേ കല്ലടയിൽ V മനോജ് ഉദ്ഘാടനം ചെയ്തു.
എസ് സജിലാൽ അധ്യക്ഷത വഹിച്ചു. ചിറ്റിമലയിൽ സി ബാൾഡ്വിൻ ഉദ്ഘാടനം ചെയ്തു. എൻ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പെരുമ്പുഴ സൊസൈറ്റി മുക്കിൽ സി സോമൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ജി പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. പെരുമ്പുഴയിൽ സി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി മുക്കിൽ ഡി ദിനേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എ ജഗദീശൻ അധ്യക്ഷത വഹിച്ചു. കുണ്ടറയിൽ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടി. പോലീസിനെ ആക്രമിച്ച് ജീപ്പിന് കേടുപാടുകൾ വരുത്തിയ കേസിൽ രണ്ടുപേരെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊറ്റങ്കര ആലുമൂട് കോളശ്ശേരി വിസ്മയ ഭവനിൽ ബിനു 25, ചന്ദനത്തോപ്പ് തെക്കേമുക്ക് സച്ചു ഭവനിൽ ശ്രീനു 25 എന്നിവരാണ് പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ കോളശ്ശേരി ക്ഷേത്രത്തിന് സമീപം മദ്യപിച്ച് ബഹളം വെക്കുന്ന വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തെയാണ് ഇവർ ആക്രമിച്ചത്. എസ്ഐ സാബുക്രൂപ്പിൻ്റെ യൂണിഫോമിൽ കടന്നു പിടിക്കുകയും ഒപ്പമുണ്ടായിരുന്ന CPO അജിത്തിനെ മർദ്ദിക്കുകയും യൂണിഫോം വലിച്ചു കീറുകയും ചെയ്തു. പോലീസ് വാഹനത്തിൽ ഫിറ്റ് ചെയ്തിരുന്ന വയർലെസ് സെറ്റ് നശിപ്പിച്ചതായും FIR പറയുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ഇനി ചില ഉത്സവങ്ങളിലേക്ക്. പുനക്കൊന്നൂർ ശ്രീ ഉടയൻകാവ് ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം വെള്ളിയാഴ്ച കൊടിയേറും. വൈകിട്ട് 7:15 കൊടിയേറ്റ്. ഈ മാസം 16 തിരുവാതിര ആറാട്ടോടെ ഉത്സവം സമാപിക്കും. പേടന്തുരുത്ത് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ മകര തിരുവാതിര മഹോത്സവം 9 ആരംഭിച്ച് 16 അവസാനിക്കും. അറിയിപ്പ്. പെരിനാട് കൃഷിഭവനിൽ പച്ചക്കറി തൈകൾ വിതരണത്തിനെത്തിയിട്ടുണ്ട്. തൈകൾ ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പം കരം അടച്ച രസീത്, ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകളുമായി പെരിനാട് കൃഷിഭവനിൽ എത്തിച്ചേരണം. വിതരണം രാവിലെ 10 മണി മുതൽ. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. നിങ്ങൾ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിൻ്റെ വാർത്തയായി ലോകത്ത് എല്ലായിടത്തുമുള്ള നമ്മുടെ നാട്ടുകാരുടെ വാർത്തയായി ഈ വാർത്ത മാറ്റാൻ നിങ്ങൾ നമ്മളോടൊപ്പം സഹകരിക്കും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ നന്ദിയും സ്നേഹവും നാട്ടുവട്ടം തീ അറിയിക്കുന്നു.